കുട്ടിക്ക് പത്തിരിക്കോ തിക്കോ ഇട്ട് കൊടുത്തേനെ കേട്ടോ. അപ്പൊ ഓല് കണ്ടപ്പോളേ നമ്മളോട് കുറെ ആൾക്കാർ ചോദിച്ചു, നീ എത്ര മൈമോ എന്റെ ആ അയില പൊരിച്ചില് കുറെ എന്തൊക്കെ കാണുന്നത്, അതെങ്ങനെ പൊരിച്ചത്, അത് എത്ര സംഭവം, അതിന്റെ വീഡിയോ ഒന്ന് തരുമോ എന്ന് വെച്ചാണ്ട് അതേ മൈരന് തന്നെയാളെ ഇപ്പൊ നാളെ പൊറാട്ടന്റെ വീഡിയോ, അതേമാതിരി അയില വറ്റിച്ചെന്ന വീഡിയോ ഒക്കെ ചോദിച്ചോലുണ്ട് കേട്ടോ. അപ്പൊ ഏതായാലും കണ്ടോക്കെയാണെങ്കിൽ ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാല് ഇതൊരു കുറച്ചുണ്ടെങ്കിൽ ഇനി നമുക്ക് കുറച്ച് ആറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് സാധാരണ പൊരിയല്ല കേട്ടോ, ഇത് സാധാരണ ഒരു പൊരിയേ അല്ല. അപ്പൊ ഇതെങ്ങനെ പൊരിച്ചാലും നമ്മളൊന്നാണ് നോക്കുക. അപ്പൊ കണ്ടോക്കെയാണെങ്കിൽ ഇത് പൊരിച്ചാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ അരി നമ്മൾ എപ്പോഴും പൊരിച്ചാണെങ്കിൽ ഇതിക്ക് കുറച്ച് മുളപ്പൊടി കൊത്തമല്ലി പൊടി ഇടൂല, മഞ്ഞപ്പൊടി അങ്ങനൊക്കെ ഇട്ട് കാണാണ്ട് കുഴച്ച് കാണാൻ ഇങ്ങനെ പൊരിച്ചതല്ലേ. എന്നാളെ നമ്മൾ ഈ ഒരു അയില പൊരിച്ചിനീന് കുറച്ച് സാധനമൊക്കെ ഒന്ന് ഇവിടെ അരച്ചെടുക്കുക, അരച്ചെടുക്കല്ല ചതച്ചെടുക്കുക ചേച്ചാണ് കേട്ടോ. അപ്പൊ കണ്ടോക്കെയാണ് ഞാനേ ഈ മിക്സിന്റെ ജാറുകളിൽ കളർ കാണാണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഈ മോള് പൊടിച്ചതാ കേട്ടോ, അതുകൊണ്ടാണ് ഈ മോള്. ഈ മോള് എത്താന്ന് പറഞ്ഞാല് നമുക്ക് ചില്ല് ഉണ്ടല്ലോ, നമ്മള് ചില സാധനത്തൊക്കെ ഇടുമല്ലോ ഇങ്ങനെ മോള് ഈ പൊടിച്ചത്. അപ്പൊ ആ മോള് പൊടിച്ച ജാറാണ് ഇട്ടത്, അതുകൊണ്ട് തന്നെയാളെ പിന്നെ കേക്ക് കിട്ടില്ല. ഇതിപ്പോൾ നേരം ഞാൻ ഇതിനും വേണ്ടി പൊടിച്ചതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഇടക്കിടക്ക് ഉണ്ടാക്കണേക്കൊക്കെ മാണ്ടി വരില്ല ഈ ഒരു പൊടി. ഇതിപ്പോ നമ്മള് പീടിയിൽ നിന്ന് വാങ്ങാതെ നമ്മളെടുത്ത് കുറച്ച് കപ്പലുകൾ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് പൊടിച്ചിട്ടാൽ മതിയല്ലോ. അപ്പൊ കൊണ്ട് നോക്കിയാണ് ഞാൻ ആ മിക്സിന്റെ ജാർക്ക് ഇണ്ണിയാളെ ഒരു 8-10 ചീരുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് കിട്ടാം. അതേമാതിരി തന്നെ ഒരു 4-5 വെള്ളുള്ളിയും പിന്നെ ഇങ്ങോട്ടൊക്കെയാണ് ഇട്ട് കൊടുത്തത്. അതേ ഒരു നൊരുമ്പ് തേങ്ങയാണ് ഇട്ടാ, അത് അതിപ്പോ ഒരു കാമുറി ഉണ്ടാവുള്ളൂ, അതങ്ങോട്ട് ഇട്ട് കൊടുത്തേ. പിന്നെ ഇതൊക്കെ മാണ്ടി ഇത് ഇങ്ങോട്ടൊക്കെയാണ് നമ്മൾ നേരത്തെ പൊടിച്ച മോളുണ്ടല്ലോ, ആ മോള് ഒരു 2 സ്പൂണ് ഇത്. ഈ മോള് എന്ന് പറഞ്ഞാല് ചിലപ്പോ നമ്മൾ നല്ലോ വെയിലത്താണ് വെച്ചാൽ മതി, അത് വേഗം പൊടിഞ്ഞിട്ടോ ആ ചൂടോടൊക്കെ കൊണ്ടുവന്നാലിട്ടാ. അപ്പൊ അതേമാതിരി തന്നെ ഇങ്ങോട്ട് നോക്കിയാണ് ഇതിക്ക് ആവശ്യത്തിനുള്ള ഇപ്പ് ഇട്ട് കൊടുത്തിട്ട് മീനിൽ ഇപ്പ് നമ്മൾ വേറെ കുഴക്കുമ്പോടുന്നത് കൊണ്ട് ഇതിക്ക് ഈ ഒരു പുമ്മൾക്കുള്ള ഇപ്പ് മാത്രം മതി കേട്ടോ, അതിലേറെ മാണ്ടിട്ട് തന്നെയാണ്. ഏതായാലും ഞാൻ ഇത് ഇങ്ങോട്ട് പൊടിച്ചുണ്ടെന്നാട്ടെ. അപ്പൊ മിക്സി വെച്ചിരിക്കണത് കുറച്ച് അങ്ങേ പുറത്താണേ. പണിയുള്ളൂ പൊടിച്ചാൽ, ഇത് നമ്മൾ അരക്കല്ല കേട്ടോ, നമ്മൾ സാധാരണ പുമ്മൾ പൊടിച്ചണ മാതിരി പൊടിച്ചിട്ടുള്ളൂ. അപ്പൊ ഇത് ഇവിടെ റെഡി ആക്കണം. ഇനി നമുക്ക് ഇനിയാളെ മീനൊന്നും അങ്ങോട്ട് മുറിച്ചണം. അപ്പൊ മീൻ മുറിച്ചാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുറിഞ്ഞ അയക്കണം. ബാലൊക്കെ മുറിച്ചല്ലോ, അതേമാതിരി തന്നെ ഒരുവിധമൊക്കെ ചെറുക്കൊക്കെ മുറിച്ചല് കഴിഞ്ഞപ്പോഴാണ് നമ്മളോട് നമ്മളെ കൂട്ടുകാരെ ഒരു ദിവസം ഇതേമാതിരി തന്നെ മൈമച്ച എങ്ങനെ മീൻ മുറിച്ചല്, അതിൻ്റെ മീനിൻ്റെ ബാലൊക്കെ മുറിച്ചത് വേറൊരു ചേലാണല്ലോ, ഒരു കുറ്റി ആയിക്കി എടുക്കണം, അതെങ്ങനെ എത്താ എൻ്റെ അങ്ങനെ ഇങ്ങനെ ഓരോന്ന് ചോദിച്ചിട്ടോ. അപ്പൊ ഓൽക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഒരു 1-2 മീൻ മുറിച്ചിനെ കാട്ടി തരുന്നുണ്ട്. മീവനായിട്ടൊന്നും കാട്ടണം ചേട്ടാ, അതിൻ്റെ ആവശ്യമില്ല. ഇത് കാണുമ്പോൾ തന്നെ ചിലോൽക്കുണ്ടാവോ എത്തിനാപ്പൊ മീൻ മുറിച്ചിനൊക്കെ കാട്ടണമെന്ന്. പൊന്നാരും തന്നെയാണ് നമ്മൾ മീൻ മുറിച്ചിനെ കാണാനായിട്ട് ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പം അത് കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു 2 മീൻ മുറിച്ചിനെ കാട്ടണത്. അപ്പം എന്ന് പറഞ്ഞാൽ ഇതിൽ പ്രത്യേകം നമുക്ക് ശ്രദ്ധിച്ചാളുള്ളത് ഈ അയിലൊക്കെ മുറിച്ചുമ്പോളേ ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഇതിൻ്റെ ഈ ഇവിടെ ഉണ്ടാവും അതിൻ്റെ ആ പള്ളൻ്റെ അവിടെ ഒരു കറുത്തൊരു സാധനം, അത് നല്ലോണം അങ്ങോട്ട് ഇതാക്കണം കേട്ടാ, പഠിച്ചെടുക്കണം. ഞാൻ 2-ാമത്തെ മീൻ മുറിച്ചുമ്പോൾ കാട്ടിത്തരാം. അപ്പം ഞാൻ അതൊന്ന് ബരിയൽ തുടങ്ങിയാണ്. അപ്പം ഞങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ ഞാൻ എവിടെ പോയി പറയണമെന്ന്. അപ്പം ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഒന്ന് കഴിഞ്ഞ് ഞമ്മ 2-ാമത്തെ മുറിച്ചുമ്പോൾ കാട്ടിത്തരാം. ഈ അയില എന്ന് പറഞ്ഞാൽ ഇതാ ഞാൻ ഇങ്ങനെ തന്നെയുള്ള പാല് മുറിച്ചാൽ, അപ്പം അതാണ് ഇത് കുറ്റിയായി നിൽക്കുന്നത്. അപ്പം എനിക്കിപ്പം ചിലപ്പോൾ ചില പെരയിൽ നിന്നൊക്കെ നമ്മൾ എല്ലാ പെരയിലും പോയി ചോറ് വെച്ചിട്ടല്ല തന്നെയാളെ പറഞ്ഞത്. ചിലപ്പോഴൊക്കെ നമ്മൾ ഹോട്ടലിൽ നിന്നായാലും ഞൊടുന്നെങ്കിലൊക്കെ ആണെങ്കിൽ പാല് വേറെ ചേലെല്ലാം മുറിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇൻ്റെ ഇങ്ങനെ ഏട്ടാ മുറി. അതേമാതിരി തന്നെയാണ് ഞാൻ ഇങ്ങനെ അയില മുറിച്ചല് ഇങ്ങോട്ട് നോക്കി. അപ്പം ഇങ്ങനെയൊക്കെ മുറിച്ചണോലുണ്ടേ എന്ന് കമൻറ്റ് ചെയ്തോളി. അതല്ല ആദ്യം വേറെ നീ കുളത്തിലൊക്കെ മുറിച്ചണോലുണ്ടാവല്ലോ, അങ്ങനത്തെ എങ്ങനെ ചെയ്തോളി. അപ്പം ആ കറുപ്പ് കറിഞ്ഞിൻ്റെ ഞാൻ സാധനം അത് ഇതപ്പെടുകയാണ് കേട്ടാ. ഈ കറുപ്പ് ഇണ്ണിയാളായതിമേൽ കുറച്ചുണ്ടായി ചോദിച്ചാൽ ആ ഒരു കയ്പ്പണേക്കാര്. അപ്പോൾ അത് നല്ലോ ശ്രദ്ധിച്ചിക്കാണ്ട് ഒന്നും കണ്ട് നീക്കി കളഞ്ഞാളിട്ട് നീക്കാത്തവരുണ്ടെങ്കിൽ അതിപ്പോൾ എല്ലാവരും നീക്കുന്നാലും ചിലവരൊക്കെ ഉണ്ടാവും വേ സ്പീഡിൽ മുറിച്ചാണ്ട് ഈ കഴിച്ചിനെത്താൻ മനസ്സിലാകാത്തവരിട്ട. അങ്ങനെയാണെങ്കിൽ അതൊന്നും അങ്ങോട്ട് ചെയ്താളേണ്ടി. എന്നിട്ട് ഇങ്ങനെയാണ് ബരിയെന്നെ. അപ്പോൾ ഇത് നല്ല അയിലാണ് ചേച്ചി, ചാത്ത അയിലാണ്. ഇതിപ്പം അത്യാവശ്യം വില കണ്ടിട്ട് തന്നെയാളെ, ഇപ്പം മീനല്ല വിലയുള്ള നേരമാണല്ലോ. അപ്പം നല്ല അയിലാണ്. ഏത് മീനായാലും ഇണ്ണിയാളത് ചിചേത് ചീഞ്ഞാല് ചീഞ്ഞ മീനൊന്ന് തീര് പൊരിച്ചെയ്തിട്ടാ, അഥവാ കുറച്ചൊരു പയക്കുള്ള മത്തിയൊക്കെ ആണെങ്കിൽ നല്ലോ പുളിയിട്ട് അങ്ങോട്ട് പറ്റിച്ചേ മുളയിടേ ചെയ്താലുണ്ടല്ലോ. അത് ഈ പൊരിച്ചുള്ള പരിപാടിക്കേ നല്ല മീൻ വേണം.
അപ്പൊ എന്തായാലും കണ്ടു വെക്കാണി. ഞാൻ ആ മറ്റേ മുറി മുറിച്ചിട്ടുണ്ട് ബാലി. ഇതാ നിങ്ങൾ കാണുന്നുണ്ടോ ഹോട്ടലിലൊക്കെ ബാലുമ്മൽ കാണാൻ കുറെ കുറച്ച് കുറ്റി കാണാലോ, അത് അങ്ങ് ആ കോലത്തിൽ മുറിച്ചിട്ടുണ്ട്. അപ്പൊ ഏതായാലും കണ്ടു വെക്കാൻ നമ്മളെ മീൻ മുറി സ്പീഡിൽ അങ്ങോട്ട് കഴിഞ്ഞിക്കണ്. ഞാൻ ഇന്നയാളെ ഒന്ന് രണ്ടെണ്ണം നേരത്തെ മുറിച്ചെന്ന് കാട്ടിയാണ്ട് വേണ്ട കഴിച്ചതാണ്. കാരണം ചിലവർക്ക് ഇത് വലിയ മീൻ മുറിച്ചിടന്നപ്പം വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല വിചാരിച്ചാണ്ടാണ് കേട്ടാ. അപ്പം ആവശ്യപ്പെട്ടവർക്കാണ് ഞാനിത് കാട്ടി തന്നത് ഒന്ന് രണ്ടെണ്ണം. കാരണം എങ്ങനെയാ മുറിച്ചാലും ചോദിച്ചു. അപ്പൊ കൊണ്ടു വെക്കുകയാണെങ്കിൽ നമുക്ക് തീരുന്ന മസാല പെറ്റണ്ട. മസാല പെറ്റാൻ വേണ്ടിയിട്ട് രണ്ട് സ്പൂണ് മുളപൊടി ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂണിൻ്റെ പൈതി അര സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടാ. പിന്നെ ഇങ്ങോട്ട് വെക്കുകയാണെങ്കിൽ എന്തൊക്കെ ഇട്ട് കൊടുക്കണം, അര സ്പൂണ് കുരുവൾപ്പൊടിയാണ്, നമ്മളെ സാധാരണ പെരിയിൽ പൊടിച്ച പൊടിയാണ് ഇനിയാളത് ഇട്ട് കൊടുത്തത് എന്ന് വിചാരിച്ചാണ് നമ്മൾ ആ പൂമ്പളൊന്നും ഇപ്പൊട്ട് കൊടുക്കണില്ല ചേട്ടാ. പിന്നെ ഇങ്ങോട്ട് വെക്കുകയാണെങ്കിൽ ഒരു അര സ്പൂണിൻ്റെ തായ കണ്ട് കണ്ട് പെരിജീരം പൊടിച്ചതും, ആ പെരിജീരം പൊടിച്ചൊന്നും ഇപ്പം ഇല്ല വിചാരിച്ചാൽ ബേജാറാണ്ട്, അതൊന്നും മാണുന്നില്ല നമ്മൾ. കാരണം ഈ പൂമ്പളം ഇത് ഇടുണ്ടല്ലോ ഇപ്പോഴല്ലാന്ന് മാത്രം. പിന്നെ ഇതൊക്കെയാണ് ഇത് ഈ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മീനക്ക് മാത്രം ഈ പൊടിക്കൊക്കെ പിടിച്ചാൽ മാത്രം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണ്ടേ. ഇനി ഞാൻ അത് കുഴക്കണ സുർക്ക അറ്റിച്ച് കണ്ടാട്ടന്നെയാളെ. ഈ ഞാനല്ലെങ്കിലും മീൻ പൊരിച്ചാൽ എപ്പോഴും സുർക്ക കൊണ്ടാണ് കുഴക്കൽ, വെള്ളമെടുത്ത് കുഴക്കല്ലേ. അപ്പം ആ നല്ല രസമാണ് ആ മീൻ തിന്നാനേ. അതേമാതിരി തന്നെ പിന്നെ എന്താണ് പുളി പിഴിഞ്ഞ് കണ്ട് കുറച്ച് വെള്ളം ഇറ്റിച്ച് കാണും കുഴച്ചാലും അത് നല്ല ചാതം തന്നെയാണ്. അതേമാതിരി തന്നെ പിന്നെ വേണമെങ്കിൽ ചെറുനാരങ്ങ നീരിട്ടിച്ചാലും ഒക്കെ രസം തന്നെയാണ് കേട്ടാ. അപ്പൊ ഏതായാലും മണ്ടില്ല, ഇത്തിരി പുളി നല്ലതാണ്, അതിപ്പോ പറയാനുള്ളൂ. ഏത് തരത്തിലുള്ള പുളിയായാലും മണ്ടില്ല. പിന്നെന്ന് പറഞ്ഞാൽ ചിലവരൊക്കെ കാണാം മീൻ ഒന്നായിട്ട് അങ്ങോട്ട് ഇട്ടാണ്ട് കുഴക്കണ, അല്ലെങ്കിൽ മീനക്ക് മുളപ്പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ട് കണ്ടാണ് കുഴക്കണ്. എനിക്കെന്ന് പറഞ്ഞാൽ കഴിച്ചു ചേട്ടാ. ഞാൻ എത്ര കാട്ടിലെന്ന് പറഞ്ഞാൽ ഒരു മീൻ എടുക്കും എന്നിട്ടിട്ടും അതിൻ്റെ ആ ബരൻ്റെ ഉള്ളിക്കൊക്കെ എല്ലോർത്തും ആ മുളപ്പൊടി ആ കായ അങ്ങോട്ട് എത്തിച്ചു. എല്ലാം ഞാൻ വല്ലാത്തൊരു പൂർത്തിയാടാ. ഈ മീൻ ഉണ്ടല്ലോ നമ്മൾ നുള്ളിയെടുക്കുമ്പോൾ ഉള്ളിക്ക് കുറച്ചൊരു ചുവപ്പില്ലാതെ പോലെ തൂണ് നിൽക്കണേ, അത് കാണാൻ കഴിച്ചു ഞാൻ ചേച്ചാ. പിന്നെന്ന് പറഞ്ഞാൽ മീനക്കൊക്കെ നല്ല മീനിൻ്റെ ആ ഒരു പൊരിച്ചൊരു ചാതിട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് ഇപ്പം മുളക്കൊക്കെ എല്ലാവർക്കും നിർത്തുന്ന കോലത്തിൽ ും വേണം. ഞാൻ അങ്ങനെ ഇട്ടന്നെയാണ്. അപ്പം ഇങ്ങോട്ട് നോക്കിയാണ് ഇതിൻ്റെ ഈ പള്ളം ഉണ്ടല്ലോ, പള്ളൻ്റെ ഉള്ളിൽ ഒരുപാട് അങ്ങോട്ട് മുളക് വായിക്കണ്ട കേട്ടോ, മുളക് തേക്കണ്ട. അങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മൾ പൊരിച്ചുമ്പോൾ എത്ര അവിടേക്ക് നമ്മൾ വെളിച്ചെണ്ണ തട്ടൂല്ലല്ലോ പള്ളൻ്റെ ഉള്ളിലേക്ക്. അപ്പം ആ തോന മുളുണ്ടാകുമ്പോൾ ഒരു ഗതികേടാണ്. അപ്പം കുറച്ച് മുളും കായക്കാണ്ട് എത്തിച്ചു കൊടുത്താൽ മതി, ഒരുപാട് മാണ്ടട്ടാ. അപ്പം ഇങ്ങോട്ട് നോക്കിയാണ് ഇതാണ് ഞാൻ ഈ പാത്രത്തിൽ തന്നെ ഇട്ട് ഇങ്ങോട്ട് കുഴക്കുകയാണ്. നല്ല ചാതാണ്ണിയാണ് ഞാൻ ഈ ഒരു പൊരിച്ചെണ്ണ രീതിയിൽ പൊരിച്ചാൽ. നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഇങ്ങനെ അങ്ങനെ ആരും പൊരിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എത്താ അറിയാം, ചിലപ്പോൾ ചാറും കൂട്ടാനൊക്കെ കുറയുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പൊരിച്ചാൽ എന്നാൽ പിന്നെ ചാറും ആയി കൂട്ടാനും ആയി എല്ലാം ആയി എന്ന് വിചാരിച്ചാണ് ഈ വെള്ളം ഒന്നും ഉണ്ടാവില്ല ചേട്ടനിയാണ്. നിങ്ങൾ വിചാരിച്ചാണ് ബേജാറാണ്ട. അപ്പം ഇങ്ങോട്ട് നോക്കിയാണ് ഞാൻ മീൻ മുറിച്ചാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ചട്ടിയും പാത്രമൊക്കെയാണ് എടുക്കൽ. ഈ ചെറിയൊരു പാത്രം അതേമാതിരി കണ്ടൊക്കെയാണ് ആ അടിയിൽ ആ കറുപ്പൊക്കെ പോയ ആ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമേ. അപ്പോൾ അത് ഞാൻ മീൻ മുറിച്ചാനൊക്കെ എടുക്കും. കാരണം വെച്ചുണ്ടാക്കാൻ എടുക്കാന്ന് വെച്ചാൽ നമ്മളെ മൂപ്പരാക്ക തീരെ ആക്കില്ല അമ്മമാർ തൊലിയായ പാത്രം എടുക്കാനേ. അതിൻ്റെ ആദ്യം കണ്ട് പോരുന്നുണ്ട് വലിയ കേടാണെന്നൊക്കെ പറയും. അപ്പം അമ്മാരത്തിനൊക്കെ ഇട്ടാണ് ഞാൻ ആ പാത്രം എടുക്കൽ. ഞാൻ ചോദിച്ചാണ് കമൻറ്റ് ചെയ്യേണ്ടത് അമ്മ ഒരു പാത്രം ഉപയോഗിക്കലോ ചേട്ടാ, അതിൻ്റെ കാരണം അതാണ് കേട്ടാ. അപ്പം ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഞാൻ എല്ലാവരും നല്ലോണം ഇങ്ങോട്ട് മുള് തേച്ച് കുഴച്ച് ഉസാറാക്കിയിട്ട് ഞാൻ യോട്ടിയില്ല മുള് തട്ടാൻ ബാക്കി. എന്നാലോ നല്ല കായം ഉണ്ട്, നമ്മൾ ഈ മീൻ പൊരിച്ച് മണ്ണിയാളെ നല്ലോണം കായമാണ്. പിന്നെ ഒരു കാര്യം തന്നെ ഒരുപാട് മഞ്ഞപ്പൊടി ഇടേതിട്ടാ, മുളമ്പൊടി ഇടുന്നതിനെ കാട്ടി ചെലവിൽ മഞ്ഞൾപ്പൊടി ഇടും. അപ്പം ഇയാളെ അതിന് അതിൻ്റെതായിട്ട് നല്ലൊരു രസം വരൂല. അപ്പം മുളമ്പൊടി കുറച്ച് കുറച്ച് കാണ്ട അല്ല മഞ്ഞപ്പൊടി കുറച്ചാണ് കുറച്ചാൾ വേണ്ടിയിട്ടാ. അപ്പം ഇങ്ങോട്ട് നോക്കിയാണ് ഇതാ ഇത് ഇവിടെ റെഡി ആയിക്കണം. ഇനിയിത് ഞാൻ കുറേ നേരം കാത്തിക്കണമെന്നില്ല, ഇത് ഇപ്പം തന്നെ അങ്ങോട്ട് ചട്ടിക്കിടുകയാണ്. കാരണം കുറേ നേരം കാത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ മീൻ കുറേ നേരം കായം കൂട്ടി വെച്ചാൽ ആ വലിയ ചാതാന്നൊക്കെ പറഞ്ഞേക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടാ. എനിക്കത് അപ്പം തന്നെയാണ് കുഴച്ച്, അപ്പം തന്നെയാണ് പൊരിച്ച്, ഞാൻ പൊരിച്ചാണ് കുറേ നേരം വെക്കാതെ അപ്പം തന്നെയാണ് കൂട്ടുക. അതൊക്കെയാണ് അതിൻ്റെ ചാത്. അപ്പം ഇങ്ങോട്ട് നോക്കിയാണേ ഇനി നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പം നമ്മൾ ഈ മീൻ പൊരിച്ചണ നേരത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചണ നല്ല കേട്ടാ. ഈ നമ്മൾ മീൻ പൊരിച്ചല്ലേ വിചാരിച്ചാണ് നമ്മൾ ആ മട്ടത്തിന് ഇട്ട് കൊടുത്തില്ല തന്നെയാന്ന് നോക്കണേ, ആ തടി പിടിച്ചും അതേമാതിരി തന്നെ അതിൻ്റെ തൊലി ഇങ്ങോട്ട് പോരും അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഏതായാലും ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് തന്നെയുള്ളത് ഏതായാലും ഇങ്ങോട്ട് നോക്കിയാണ് ഞാൻ അതേമാതിരി ഒരു ചട്ടി വെച്ചാണ് അതിന് തീച്ച അങ്ങോട്ട് കൊടുത്തുകിട്ടെ. കുറച്ച് പരന്ന ചട്ടി ഇടുന്നോട്ടെ അമ്മ ഒരു വലിയ അയിലൊക്കെ ആകുമ്പോൾ എൻ്റെ അടുത്ത് പോലെ ആറ് അയിലുണ്ട് ഇനി. അപ്പോൾ ഞാൻ ഇത്ര നാലെടുത്തിട്ടുള്ളൂ കാരണം ചട്ടിയൊക്കെ പാകത്തതേ. പിന്നെന്ന് പറഞ്ഞാൽ ആരാ ഇവിടെ ഉള്ളത്, നമ്മൾ റീതു ഞാൻ തന്നെ ഉള്ളു, നമ്മൾ മൂപ്പരാക്കെ പണിക്കൊയ്ക്കണേ. അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് വയ്ക്കുകയാണ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് പാർന്ന് കൊടുത്തിക്കണം. എന്നിട്ട് ഇങ്ങോട്ട് വയ്ക്കുകയാണ് ചൂടാണ് നേരത്തെ ഞാൻ ഇടുത്ത കടക് ഇവിടെ ഇട്ടെന്നെയാണ് ഇടുത്തത് ചെറിയതാണ് ഒരു നുള്ള് കടക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഈ കടക് ഇട്ട് കൊടുത്തെത്തിനാന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിച്ചു മീൻ പൊരിച്ചിട്ടുണ്ടെങ്കിൽ എത്തിനാ കടക്ക്.
ഈ കടക ഇട്ട് കൊടുക്കുക. അതേമാതിരി കുറച്ച് കരിയേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏത് മറിച്ചിട്ട് കിട്ടാത്ത മീനുണ്ണികളെ കണ്ണും ചെവി അങ്ങനെ മറിച്ചിട്ട് വെക്കണേ പെട്ടെന്ന് അങ്ങോട്ട് കിട്ടും. അപ്പം നിങ്ങൾക്ക് മീൻ മറിച്ചിടുമ്പം ഈ കിട്ടാ ഈ അടിയെ പിടിച്ച് അതേമാതിരി അടിയ അങ്ങനത്തെ ഒക്കെ പ്രശ്നമുള്ളവരുണ്ടെങ്കിൽ അതേമാതിരി തന്നെ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയല്ല വേറെ ഏതെങ്കിലും ചട്ടിയാണെങ്കിൽ നിങ്ങൾ എത്തി ചെയ്താൽ വേണ്ടി കുറച്ച് കടക നിങ്ങളുടെ വീട്ടിൽ കൊടുത്താൽ കേട്ടോ. എന്നാൽ പിന്നെ അത് അടിയിൽ പിടിച്ചത് നല്ലൊരു ഐഡിയയാണ്. നിങ്ങൾ ചെയ്ത് നോക്കേണ്ടി നിങ്ങൾക്ക് നല്ലതാവും. അപ്പം അങ്ങോട്ട് വെച്ചാൽ ഞാൻ ഓരോ ഐഡിയക്ക് വെച്ച് നോക്കുന്നുണ്ട്. ഇന്നിപ്പോൾ പോലെ എല്ലാവരും വെച്ച് പോരാ ആ കൊണ്ടിട്ട കൊള്ളണം ഞാൻ വിചാരിക്കുന്നത് അതാണ് കൊണ്ടുവരണം. കൊള്ളണം ഇപ്പം കുറച്ചും കൂടെ അറിയിട്ട് ഞാൻ കൊടുക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ വേണ്ട ഞാൻ ഇയാളെ ഈ ഇത് അങ്ങോട്ട് വെക്കുമ്പോൾ നല്ലോണം തിരിച്ച് കത്തിച്ച് കിട്ടാ. നമ്മൾ മീൻ ചട്ടിക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലോണം വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ തിരിച്ച് കത്തും വേണം. എന്നിട്ട് വേണ്ട തിരിച്ച് കുറക്കുക. എന്നാൽ പിന്നെ എത്താന്നറിയോ അത് വേണ്ട മറിച്ചാൽ കിട്ടും. പിന്നെയെന്ന് പറഞ്ഞാൽ മറിച്ചാൽ കിട്ടാൻ വേണ്ടിയിട്ട് അടിയിൽ കരിയേപ്പിൻ്റെ ഇലയും കടക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ നല്ലൊരു ചാതാണ് ഈ കരിയേപ്പിൻ്റെ ഇല വെളിച്ചെണ്ണയിൽ കിട്ടുകാണ്ട് ആദ്യം തന്നെ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കരിയേപ്പിൻ്റെ ഇല ഇട്ടുകാണ്ട് കോഴിയൊക്കെ ഒന്ന് പൊരിച്ച് വയ്ക്കുകയാണ് അല്ലാതെ കോഴിയിട്ട് കൊയക്കല്ല ഇട്ടാൽ വേണ്ടി ആ വെളിച്ചെണ്ണ ചൂടാണെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏതായാലും നമ്മൾ ചോറ് തുറന്നിട്ടിട്ട് കുറേ നേരം ഇങ്ങനെ ഊറ്റച്ചേനി ഞാൻ അപ്പം തന്നെ അങ്ങോട്ട് മൂടിയൊക്കെയല്ലേ ഞാൻ കുറച്ച് നേരം ഒന്ന് കാറ്റോ കാറ്റൊക്കെ ഒന്ന് കൊള്ളട്ടെ ചാച്ചു. എന്നിട്ട് ആ ചൂട് കുറച്ച് നേരം പോയിട്ടേ മൂടിയൊക്കെയുള്ളേ. അപ്പം അങ്ങോട്ട് നോക്കിയാൽ നമ്മൾ റീതും ഉള്ള അപ്പാൻ്റെ കുട്ടികളൊക്കെയാണ് എല്ലാവരും കൂടി വന്നതാണ്. അപ്പോൾ വന്നുകാണാണ് പിടിച്ച് തുറന്ന് പിന്നെ ആപ്പിൾ എടുക്കട്ടെന്ന് ചോദിച്ചാട്ടോ. ചോദിച്ചാതൊന്നും റീതു എത്തെടുക്കൂല്ല, ഓള് ചോദിച്ചിട്ട് എടുക്കുള്ളൂ. അപ്പോൾ ഓളോട് ഞാൻ പറയാം ഇജ്ജ് മാത്രം എടുത്താൽ പോരാ, ഓൽക്കും കൂടി എടുത്ത് കൊടുക്കുന്നത്. പിന്നെ ഓൾ കൊടുക്കുകയൊക്കെ ചെയ്ചുട്ടാ. അപ്പോൾ കേൾക്കാതെ കടിച്ചാണ് പേട്ടനങ്ങോട്ട് എടുത്ത് കടിച്ചാണ്. അപ്പോൾ ഏതായാലും കേൾക്കാനൊന്ന് പറഞ്ഞേണ്. അപ്പോൾ എല്ലാവരും കേൾക്കുകയാണ്. ഇനി നീനോനൊന്നും എടുത്തെടുത്താണി, നിങ്ങളിങ്ങനെ തിന്നുണ്ടല്ലോ ചെലി നീനോനെ ഒടുക്കേ. ഒരാളുണ്ട് കേട്ടോ ഇവിടെ വേക്കലേ, ഓക്ക് കുറച്ച് മടിയാണ് വീഡിയോൻ്റെ മുന്നിക്കൊക്കെ പോകാനൊക്കെ. അപ്പോൾ പറഞ്ഞ് ഇപ്പം ഏതായാലും കേട്ടിട്ടുണ്ട്. അതാട്ടാ റോസ് ചിരിതാത്ത ആളാണ് നമ്മളെ മീൻ. കൊടുക്കേ നീ കേക്കിക്കാളാ നീനോ, കേക്കിക്കാണ്ട് തിന്നാളാ. അപ്പോൾ കുറേ ദിവസമായി എണ്ണയാളെ നമ്മളോട് കുറേ ആൾക്കാർ നമ്മളോട് കമൻറ്റ് ചെയ്തിട്ട് ഋതുവിനെ കാണില്ല, ഋതുവിനെ തപ്പ കാട്ടാത്ത, ഋതുവിനെ എങ്ങനെ കാണാൻ ഞാൻ വല്ലാത്തൊരു പൊറുത്തേടാണ്, വീഡിയോൻ്റെ അടിയിൽ ഇങ്ങനെ ഋതുവിനെ കാണണം. അതേമാതിരി തന്നെ ഇപ്പോൾ ഇന്നലത്തെ ഒരു കമൻറ്റ് എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങളെ വീഡിയോ കാണുമെങ്കിൽ ഋതുവിനെ കാട്ടണം എന്നെങ്കിലും കാണുള്ളൂ എന്നാണ്. അപ്പോൾ ചിലവർക്ക് ഇപ്പം നമ്മളെ വീഡിയോ ഞാൻ എന്ന് പറഞ്ഞാൽ ഋതുവിനെ കാണണം അങ്ങനത്തെ ഉള്ളവരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മളെ ഋതുവിനെ അത് കാട്ടിയിട്ടാ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഋതുവിനെ കാട്ടുന്നതിൻ്റെ കടിയിൽ കൂടി തന്നെയാണ് ഞാൻ ഈ മീനൊന്നും മറച്ച കട്ടിയിൽ ഏതായാലും എൻ്റെ വീട് നിർത്തിട്ടില്ല. ഏതായാലും മീൻ മറച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാമല്ലേ. പിന്നെ അങ്ങോട്ട് നോക്കിയാണ് നമ്മൾ ആദ്യം ചതച്ച സാധനം ചെയ്യാൻ ചീരുള്ളിയും വെള്ളുള്ളിയും നമ്മളെ ഉണക്കലോട് പൊടിച്ചതും എല്ലാം കൂടി കൂടികാണ്ട് തേങ്ങയൊക്കെ കൂടിയാണ്ട് പൊന്നാരം തന്നെയാളെ അത് ഈ വെളിച്ചെണ്ണയൊക്കെ ഇട്ടത് ഞാൻ ഈ മീനുമൊക്കെ ഇട്ടിട്ടുള്ള തോരെ നല്ലൊരു മണമെന്നറിയോ, നല്ലൊരു മണമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്തിച്ചണം ഇത് ഞാൻ ഇങ്ങോട്ട് ഇടുമ്പോൾ കുറച്ചൊരു വെളിച്ചെണ്ണ ചട്ടിയിൽ മാണം കേട്ടോ. എന്നിട്ട് ആ വെളിച്ചെണ്ണത്തിൻ്റെ ചട്ടിൻ്റെ ആ ഒരു നടുക്കൊക്കെ ഇങ്ങനെ നീക്കി കൊടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ട് ആ മീനിൻ്റെ മേലാണ് കൊണ്ടുപോയിട്ട് കാരണം ഈ ചീരുള്ളിയും ചതിഞ്ഞിട്ടുള്ളൂ, വെള്ളുള്ളിയും ചതിഞ്ഞിട്ടുള്ളൂ, തേങ്ങയും ചതിഞ്ഞിട്ടുള്ളൂ, ഒക്കെ കുറച്ച് ചതിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം കൂടി ഈ വെളിച്ചെണ്ണയിൽ മീൻ പൊരിഞ്ഞ് ഈ വെളിച്ചെണ്ണയിൽ കിടന്നു കാണ്ട് ഒന്നും കൂടി ചൂടാകുമ്പോൾ നമ്മൾ ഒന്ന് മണത്ത് നോക്കേണ്ടി നല്ല മണം നമുക്ക് വരും. അപ്പോൾ അതേമാതിരി തന്നെ ആ ഒരു നല്ലൊരു ചാതുമാണ് കേട്ടോ. ഇപ്പം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഒന്ന് മറിച്ചിട്ടുണ്ടെങ്കിൽ കാരണം ഞാൻ ഈ കുമ്മളൊക്കെ തടി നിറയാം മീനിൻ്റെ ഇടയ്ക്ക് എണ്ണിക്കി കൊടുത്ത് കാരണം കുറച്ച് വെളിച്ചെണ്ണ കത്ത് നോക്കി കത്തനേ ഉണ്ടെന്നാതിൻ്റെ ഒരു കാരണം എന്താണെങ്കിൽ മറിച്ചിട്ട് മറിഞ്ഞില്ല അതിനത്രയും വലിപ്പം തന്നെയാണ് ഈ ഇല തരുമ്പോൾ അല്പം ഒരു ചട്ടിക്ക് പാകാണ് നല്ല വലിപ്പം ഉണ്ടിട്ടാ. അപ്പം ഇമ്മ ഒരു അതിനൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ ഇനിയിപ്പം അത്യാവശ്യം അങ്ങനെ ചെയ്ത് നോക്കണേ നല്ലൊരു ചാതാണ്. ഇനിയിപ്പം ഞങ്ങൾ നമുക്ക് കൂട്ടാനും ചാറക്കാനൊക്കെ മടിയുണ്ടെന്നുണ്ടെങ്കിൽ ചിലവർക്ക് പിന്നെ ചാറ് എന്നാ മാടി വരും പാർന്ന് തിന്നാൻ. അങ്ങനല്ലാതെ എങ്ങനത്തെങ്കിലൊക്കെ ഞാനൊക്കെ ഇപ്പം ചാറ് നല്ല ചാറുണ്ടെങ്കിൽ ഇങ്ങനെ മീൻ വറ്റിച്ചത് അങ്ങനെ എപ്പേരിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാട്ടാറ് എനിക്ക് ചാറ് തന്നെ വല്ലാൻ മാണ്ടി വരില്ല. ഞാൻ ഇങ്ങനത്തെ കൂട്ടില്ല. അപ്പം അങ്ങനത്തോലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും. അങ്ങനത്തോലൊക്കെ ചാറൊക്കെ മാട്ടിയും കൂടിയാണെങ്കിൽ ഇനിയാളെ ഇതൊന്നും ചെയ്ത് നോക്കേണ്ടിട്ട് ഇതിൻ്റെ ഒരു ചാതി എങ്ങനെയപ്പോൾ നമ്മൾ പറഞ്ഞാലറിയില്ല. കാരണം അത്രക്ക് ചാതുണ്ട്, ഒരു ബാസ് ചോറങ്ങട പോണെങ്ങൾക്ക് കാണില്ല, അത്രക്ക് ചാതാണ് കേട്ടോ. അപ്പം അങ്ങോട്ട് നോക്കിയാണെ ഏതായാലും നമ്മൾ തന്നെയാളെ പയച്ചിട്ട് വേച്ചപ്പോളെ കുറച്ച് ചോറാണ് വീണ്ടും. അപ്പം ഞാൻ ഏതായാലും കണ്ടു നോക്കിയാണെങ്കിൽ ഞാനിപ്പം ഇനിയിപ്പോൾ ചാറൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഈ മീനെ ഈ മീൻ തന്നെ ഉണ്ടല്ലോ, അപ്പോൾ അത്യാവശ്യം രണ്ടും മൂന്നും ബസ്സൊക്കെ ചോറ് വെച്ചാൽ ഒരു മീൻ തന്നെ ഉണ്ടാവില്ല. എന്നിട്ട് നോക്കിയാണെങ്കിൽ മീനും കെട്ടിട്ട് അതേമാതിരി അതിന് കുറച്ച് ഈ പുമ്മളുണ്ടല്ലോ ഇതീ കിടന്ന് കാണ്ട ആ ബന്ധ നല്ല മണമുള്ള പുമ്മൾ അതും കൂടി നിങ്ങൾ ഇട്ട് കാണ്ട് നോക്കിയാണെങ്കിൽ ഇനിയാളെ കുറച്ച് ഈ പുമ്മളെടുത്ത് കാണി ചോറും കൂട്ടി കുഴച്ചാണെങ്കിൽ മീനും കണ്ടിട്ട് ഉള്ളി തിന്നാ. പിന്നെ ഇതീക്കൊരു കൂട്ടാനും വേണ്ട നമ്മൾ ഇതുവിനൊക്കെ നല്ല ഇഷ്ടമായിട്ടത്.
അപ്പൊ ഞങ്ങൾക്ക് ഈ അയില ഇങ്ങനത്തൊക്കെ കിട്ടുമ്പോ നിങ്ങൾ ഒരിക്കലും ഇങ്ങനൊന്നും ഉണ്ടാക്കി നോക്കേണ്ടിട്ടാ, പിന്നെ ഞങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുള്ളൂ എനിക്ക് ഉറപ്പുണ്ട്. കാരണം അത്രക്ക് രസമുണ്ട്. നമ്മൾ പിന്നെ ഇതീ കൂട്ടിയിട്ട് ഇപ്പൊ നല്ല നല്ല സാധനങ്ങൾ തന്നെയല്ലേ. അപ്പൊ മീൻ ചീഞ്ഞു പോയത്ര, മീൻ ചീഞ്ഞതൊക്കെ ആയ പിന്നെ ഈ ചാത് കിട്ടിയില്ല എന്ന് നമ്മളോട് പറയരുത്. പിന്നെ കുറെ ഒക്കെ ഇപ്പൊ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിന് ചാത് എങ്ങനെ ഉണ്ടാവുന്ന്. അപ്പൊ തട്ടന്നെയാണ് നമ്മളെ ഇന്നത്തെ വീട്. അപ്പൊ നിങ്ങളെ നമ്മളെ ഇന്നത്തെ വീട് തീർപ്പതി എങ്ങനെ നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെ വീട് തീർപ്പതി എങ്ങനെ നിങ്ങൾ ഒരു ലൈക്ക് കൊടുത്താളി. അതേമാതിരി തന്നെയാണ് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടാവില്ലോ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ അങ്ങനെയൊക്കെ ചെയ്താളി. പിന്നെ അതേമാതിരി തന്നെ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരുണ്ടാവുമല്ലോ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ. അതേമാതിരി തന്നെ ലൈക്ക് ചെയ്യാനും മറക്കണമല്ലോ. അങ്ങനത്തെ പോലെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്താളി, സബ്സ്ക്രൈബും ചെയ്താളി. പിന്നെ തന്നെയാളെ ഇമ്മാതിരിയുള്ള മീൻ പറ്റിച്ച് ഈ പൊരിച്ചലൊക്കെ ഇപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതൊക്കെയാണെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടും. കാരണം മീൻ മാത്രമേ ഉള്ളൂ, അതേമാതിരി ചാറക്കാനൊത്തില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ തോലൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അയച്ചു കൊടുക്കട്ടെ നിങ്ങളെ കുടുംബക്കാർക്കും കൂട്ടക്കാർക്കും എല്ലാവർക്കും ചങ്ങാഴ്ചക്കൊക്കെ. ഞമ്മളടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.